ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് മലയാളത്തിൽ ചില വ്യഞ്ജനാക്ഷരവും കൂട്ടക്ഷരവും ഒക്കെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിൽ നമ്മൾ ഒരു ലെറ്ററോ അല്ലെങ്കിൽ അതിലധികം ലെറ്ററോ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് പ്രൊനൗൺസിയേഷൻ്റെ രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകൾ കാണുക. അപ്പം തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ എക്സസൈസുകൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ ഖ, ഇപ്പം ഖ കഴിഞ്ഞു, ഖ എന്ന് പറയുന്ന കെ ആണെങ്കിൽ ഖ എങ്ങനെ എഴുതും? ഖ എന്നുള്ളത് കെ എച്ച് ആണ്. കെ എച്ച്, കെ എച്ച് എന്ന് വരുമ്പം ഇപ്പം നമ്മൾ പറയുകയാണ് ഖാൻ, കെ എച്ച് എ എൻ, ഖാൻ. ഓക്കെ, ലേഖ എങ്ങനെ വരും? എൽ ഇ കെ എച്ച് എ, ലേഖ. എന്നാൽ ഖ, അതായത് സ്ക്രീനിലൂടെ നോക്കുക, ഇപ്പം ഖ കഴിഞ്ഞു, അടുത്ത ഖ കഴിഞ്ഞു, അടുത്തൊരു ഖ, ഒരു ഘടികാരം എന്നൊക്കെയുള്ള ഖ ഇല്ലേ, ആ ഖ വരുമ്പം, അതായത് നെയിം എഴുതുമ്പോഴും അതുപോലെ വേർഡ്സുകളിലും ഒക്കെ വരും. ഇപ്പം നമ്മൾ രഘു എന്നെഴുതാണ്, അവിടെ ജി എച്ച് ആണ്, ആർ ഇ ജി എച്ച് യു ആണ്, രഘു, രാഘവൻ എന്നൊക്കെ പറയുമ്പോൾ ജി എച്ച് ആണ്. എന്നാൽ ച വരുമ്പോൾ എങ്ങനെയാണ്? ച എന്ന് പറയുന്നൊരു അക്ഷരം ഇംഗ്ലീഷിലില്ലല്ലോ. അപ്പോൾ നമ്മൾ ച വരുമ്പം ചായ്ക്കാണ് സി എച്ച്. ഇപ്പം ചേർച്ച് എന്ന് പറയുകയാണ്, ചേർച്ച്, ചേർച്ചിൻ്റെ സ്പെല്ലിങ് സി എച്ച് യു ആർ സി എച്ച്. അതുപോലെ ഇപ്പം പേരാണെങ്കിൽ ഒരു ചന്ദ്രൻ എന്നാണെങ്കിൽ സി എച്ച് എ എൻ ഡി ആർ എ എൻ. അപ്പം ച എന്നുള്ള അക്ഷരത്തിന് സി എച്ച്. ഖ ആണെങ്കിൽ കെ എച്ച്, അടുത്ത ഖ ആണെങ്കിൽ ജി എച്ച്, ചായാണെങ്കിൽ സി എച്ച്. ഇനി നമുക്ക് ച എന്നുള്ളതാണെങ്കിലോ, അതായത് ഇപ്പോൾ അതങ്ങനെ കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ വളരെ റെയർ വേർഡ്സ് ലെറ്റേഴ്സ് ആയിട്ടാണ്. ച എന്ന് വരുമ്പം സി എച്ച് സി എച്ച് രണ്ട് ച വരും. ഓക്കെ, എന്നാൽ അടുത്ത നമ്മൾ ചഷം എന്നുള്ള ഫിഷിൻ്റെ മത്സ്യം എന്നുള്ള ചഷം എന്നുള്ള വാക്കുണ്ടല്ലോ, അതിൻ്റെ ച ആണെങ്കിൽ ജെ എച്ച് ആണ്. ഇപ്പം ച എന്നുള്ള, അതായത് ജഹാംഗീർ ഝ എന്നുള്ള ആ ഒരു ഝ എന്നുള്ള ഒരു ഇത് വരുമ്പം ജെ എച്ച് എ ജി എച്ച് എ, സോറി ജി ജെ എച്ച് എ എച്ച് എ എൻ ജി ഐ ആർ, ജഹാംഗീർ. എന്നാൽ ഇനിയും ധ എന്നുള്ളത് വരികയാണ്, അതായത് ധ എന്നുള്ള ഒരു ലെറ്റർ ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അവിടെ ടി എച്ച് ആണ് ഉപയോഗിക്കുന്നത്, ധ ആ പിഠ എന്നുള്ള ത ഢ എന്നൊക്കെ വരുന്നത്. എന്നാൽ അടുത്ത ധ, അതായത് സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ ധ ആണെങ്കിൽ അവിടെ ഇപ്പം നാഥൻ എന്നുള്ളതാണെങ്കിൽ ടി എച്ച്, അതും ടി എച്ച് തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ നാ തിരിച്ചിടുന്ന ധ ആണെങ്കിൽ അവിടെ ഇപ്പം രാധ എന്നുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ഏത് ലെറ്ററാണ് കൊടുക്കുന്നത്? അതിന് പകരമായിട്ട് ഡി എച്ച് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഡി എച്ച്. എന്നാൽ ഫ, ഫ എന്നാൽ പ കഴിഞ്ഞിട്ട് പായ്ക്ക് പി ഉണ്ടല്ലോ, ഭ കഴി ആണെങ്കിൽ അടുത്ത് എന്ത് കൊടുക്കും നമ്മൾ? ഭ പി എച്ച്. അടുത്ത ഭായ്ക്കോ ബി എച്ച്. ഇപ്പം ഭാരതം, ബി എച്ച് എ ആർ എ അല്ലെങ്കിൽ ആർ എ ടി എച്ച്, ഭാരത്. എന്നാൽ ജ്ഞായാണെങ്കിൽ എൻ ജെ ആണ്, ജ്ഞാനപീഠം എന്നുള്ള ജ്ഞ, അതാണെങ്കിൽ എൻ ജെ ആണ്, എൻ ജെ എൻ എ എൻ പി ഐ ഡി ടി. അപ്പം ജ്ഞാനപീഠ, ജ്ഞാനം എന്നുള്ള എൻ ജെ. എന്നാൽ വീണ്ടും ഞ ഉണ്ടല്ലോ നമ്മുടെ സാധാ ഞായയുടെ കൂടെ, ഇപ്പം പല കുഞ്ഞിരാമൻ എന്നായിരുന്നു ഞ, അതിനാണെങ്കിൽ എൻ എച്ച് ആണ്. ഓക്കെ, എൻ ജെ ആണ് ഞായിക്ക്, എന്നാൽ വെറും ഞായയാണെങ്കിൽ അവിടെ എൻ എച്ച് ആണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് കണ്ണൻ, കണ്ണൻ എന്ന് പറയുന്ന വരുമ്പോൾ എൻ എൻ ആണ്, അതറിയാം നമുക്ക്. എന്നാൽ കോട്ടയത്തിൻ്റെ ട ടി ടി. ഓക്കെ, അമ്പലപ്പുഴ എന്നുള്ളത് ഴായാണെങ്കിൽ ഇസഡ് എച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ലെറ്റേഴ്സ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഖ എന്നാണെങ്കിൽ കെ എച്ച്, നെക്സ്റ്റ് ഖ ആണെങ്കിൽ ജി എച്ച്, ച ആണെങ്കിൽ സി എച്ച്, ച ആണെങ്കിൽ സി എച്ച് സി എച്ച്, ദെൻ ധ ആണെങ്കിൽ, അതായത് ത് ധ എന്നുള്ളതാണെങ്കിൽ ജെ എച്ച്. എന്നാൽ ജ്ഞാനപീഠ ഠ ആണെങ്കിൽ ടി എച്ച്, വീണ്ടും ധ ആണെങ്കിൽ നാഥൻ എന്ന ധ ആണെങ്കിൽ ടി എച്ച്,
thai ആണെങ്കിൽ dh ഭായ്ക്ക് ph നെക്സ്റ്റ് ഭ ആണെങ്കിൽ bh ഞാൻ എന്നുള്ളതിന് nj ആണ് ഞാൻ എന്നുള്ളതിന് nh ആണ് ന എന്നതിന് nn ആണ് ടൈ എന്നതിന് tt ദെൻ ജ എന്നതിന് zh ആണ് അപ്പോൾ എന്നാലേ തീത് ഇപ്പോൾ നമ്മൾ THE ദ എന്ന് പറയില്ല ആ ദ തന്നെയാണ് ആ TH തന്നെയാണ് തീത് ഇപ്പം ദിസ് ദാറ്റ് തിങ്ക് തൗസൻഡ് എന്നൊക്കെ വരുമ്പം നമ്മുടെ THE തന്നെ ഉപയോഗിക്കും എന്നാൽ ഷ് എന്നതിന് ഇപ്പം നമുക്കറിയാം ഇപ്പം പശു എന്നുള്ള ആ ഷായുമുണ്ട് കഷായം എന്ന ഷായുമുണ്ട് ഇത് രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്നത് എസ് എച്ച് എൻ ആണ് അല്ലെങ്കിൽ എസ് ആണ് ഓക്കെ എന്നാൽ സി എച്ച് എന്ന ലെറ്റർ ആണെങ്കിൽ നമ്മൾ ച എന്ന് ചീക്ക് എന്ന് ഉപയോഗിക്കും ഇപ്പോൾ സി എച്ച് ഇ ഇ കെ ചീക്ക് എന്നാൽ ക എന്ന് ഉപയോഗിക്കും അതായത് ഇപ്പോൾ ക്യാരക്ടർ അല്ലെങ്കിൽ കെമിസ്ട്രി നിങ്ങൾക്കറിയാം കെമിസ്ട്രി സി എച്ച് ആണ് അപ്പോൾ അവിടെ ക എന്ന് ഉപയോഗിക്കും ചീക്ക് എന്നുള്ളതിനകത്ത് സി എച്ച് ഉപയോഗിക്കും ഓക്കെ ഇനി കിങ് എന്നാണെങ്കിൽ ങ് എന്നുള്ളതിന് ഏതാണ് ങ് ങ് ഗ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നതാണ് എൻ ജി എന്നുള്ളത് കിങ് ഗ്യാങ് സോങ് ഇതെല്ലാം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വവ്വൽ സൗണ്ട്സ് ചില വവ്വൽ സൗണ്ട്സ് ഒന്ന് ചെന്ന് ഇപ്പോൾ ഹൗസ് എന്ന് പറയുകയാണ് നമ്മൾ അവിടെ ഒ യു ഹൗ എച്ച് ഒ യു എസ് സി ഒ യു എന്നുള്ളത് ഔ എന്നാണ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒ യു ടി ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒ യു എന്ന ഔട്ട് ഇപ്പം എ യു ആണെങ്കിലോ എ യു എന്നുള്ളത് ഇപ്പോൾ കോട്ട് അല്ലെങ്കിൽ ടോട്ട് എന്നൊക്കെ വരുമ്പോൾ എ യു ടി എ യു ജി എച്ച് ടി സി എ യു ജി എച്ച് ടി ഇത് കോട്ട് എന്നാണ് ഡിയർ ഡിയർ എന്ന് വരുമ്പം ഡി ഇ എ ആർ ഇയാ എന്നുള്ള ഉച്ചാരണമാണ് എന്നാൽ ഐ എ ഐ വരുമ്പോൾ എയർ അല്ലെങ്കിൽ ഫയർ ഫെയർ ഓക്കെ ഇനി ബി ഒ വൈ വരുമ്പോൾ ബോയ് അതുപോലെ ഐ വരികയാണ് ഇപ്പം ഇ ഐ വരികയാണ് അപ്പോൾ വെയിൻ വി ഐ എൻ വെയിൻ ഓക്കെ അതുപോലെ എയിൻ എഫ് എ എന്നുള്ളതിന് എഫ് ഇ ഐ ജി എൻ ഫെയിൻ ഇങ്ങനെയൊക്കെ നമ്മൾ കോമ്പൗണ്ട് ലെറ്റേഴ്സിനെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ കോമ്പൗണ്ട് ലെറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞാൻ രണ്ടാമത് പറയുന്നത് ത് ദ് ഇവയ്ക്ക് ത് ആണ് ഉപയോഗിക്കുന്നത് ടി എച്ച് ആണ് എന്നാൽ ഷ് എന്നതിനും സ് എന്നതും ഷ എന്ന ശബ്ദം ഉപയോഗിക്കുന്നു അതായത് എസ് എച്ച് സി എച്ച് എന്നുള്ളത് ചിലപ്പോൾ ച എന്നും ക എന്നും ഉപയോഗിക്കുന്നു ങ് ങ ഗ് ഇതെല്ലാം ഏതിലാണ് എൻ ജി എന്ന സൗണ്ടിലാണ് എന്നാൽ രണ്ട് വവ്വൽ സൗണ്ട് കൂട്ടിച്ചേരുമ്പോഴാണ് നമുക്ക് ഔ ഓ യു ദെൻ ഓ ഓ എ യു ദെൻ ഇ ഐ ഇ എ ഇ എ ഐ ഇങ്ങനെയൊക്കെയുള്ള ഒ ഐ അതായത് ഒ ഐ എ ഐ ഇതെല്ലാം എവിടെയാണ് ഈ കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാൻ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ലെറ്റേഴ്സുകളാണ് അപ്പോൾ ഇന്നത്തെ എക്സർസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളത് കുറച്ച് വേർഡ്സ് തരാം ആ വേർഡ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക ഒന്ന് ആലപ്പുഴ രണ്ട് ശിവസേന തേർഡ് വൺ തൗസൻഡ് ഫോർത്ത് വൺ ക്യാരക്ടർ ഫിഫ്ത്ത് വൺ വിയർ സിക്സ്ത് ടോട്ട് സെവൻത് ചെക്ക് എയ്ത്ത് വൺ ഫിലോസഫി നയൻത് ഭാർഗവൻ ടെൻത് ചട്ട് വാൾ അപ്പോൾ ഇത്രയും വാക്കുകൾ എക്സസൈസ് ആയിട്ട് എഴുതുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്